സംസ്ഥാനത്ത് ചൂട് കൂടാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. 12 ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു. പാലക്കാട് ജില്ലയിൽ മാത്രം താപനില 41 ഡിഗ്രി സെൽഷ്യസ് കഴിഞ്ഞു. അപ്പോൾ ഇനിയും ചൂട് കൂടാൻ സാധ്യതയുണ്ടെന്നാണ് കാലാവസ്ഥാ കേന്ദ്രം അറിയിക്കുന്നത്. നമ്മുടെ ജനാധിപത്യത്തിലെ ഏറ്റവും വലിയ ഉത്സവമായ തെരഞ്ഞെടുപ്പിൻ്റെ ചൂട് കൂടുമ്പോൾ കാലാവസ്ഥ അതിലും മുന്നേ മുന്നോട്ട് പോകുന്നു. ചൂടിൻ്റെ കാര്യത്തിൽ പ്രതീഷ് ചേരുന്നു തിരുവനന്തപുരത്ത് നിന്ന്. പ്രതീഷ്, ഗുഡ് മോർണിംഗ്. ആ പ്രതീഷ് പറയൂ, കാലാവസ്ഥയുടെ എങ്ങനെയാണ് കാര്യം? കനത്ത ചൂടിലാണല്ലോ നമ്മുടെ ഭാവ സ്ഥാനാർത്ഥികളെല്ലാം. ഐസ്കേൻ, ഗുഡ് മോർണിംഗ്. കേരളത്തെ ചുട്ടുപൊള്ളിക്കുന്ന വേനൽ ചൂട് മെയ് പകുതി വരെ തുടരുമെന്നതാണ് പ്രധാനമായും കാലാവസ്ഥാ വിദഗ്ധർ അടക്കം പറയുന്ന കാര്യം. പാലക്കാട് ഉൾപ്പെടെയുള്ള ജില്ലകളിൽ അതികഠിനമായ ചൂടാണ് കഴിഞ്ഞ ദിവസങ്ങളിലടക്കം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഇടുക്കി, വയനാട് ഒഴികെയുള്ള ജില്ലകളിൽ നിലവിൽ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. ഈ ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് പ്രഖ്യാപിച്ചിരിക്കുന്നത്. സാധാരണ താപനിലയേക്കാൾ 2 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില വർദ്ധിക്കാനുള്ള ഒരു സാഹചര്യമാണ് നിലവിൽ കാലാവസ്ഥാ വകുപ്പ് പറഞ്ഞിരിക്കുന്ന കാര്യം. ഏപ്രിൽ 15 വരെ പാലക്കാട് ജില്ലയിൽ 41 ഡിഗ്രി സെൽഷ്യസ് വരെ കാലാവസ്ഥ ഉയരുമെന്നതാണ് പ്രധാനമായും കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം. ഒപ്പം പാലക്കാട്, കൊല്ലം ജില്ലകളിൽ ഏറ്റവും കൂടുതൽ താപനില രേഖപ്പെടുത്തുന്ന ഒരു സാഹചര്യവുമുണ്ട്. അതുകൊണ്ട് തന്നെ പൊതുജനങ്ങൾ പ്രത്യേക ജാഗ്രത പാലിക്കണമെന്നൊരു നിർദ്ദേശമാണ് നിലവിൽ കാലാവസ്ഥാ വകുപ്പും ഒപ്പം ദുരന്ത നിവാരണ അതോറിറ്റിയും നൽകിയിരിക്കുന്നത്. ഈ വേനൽച്ചൂടിന് ആശ്വാസമായി ചില ജില്ലകളിൽ വരും മണിക്കൂറുകളിൽ വേനൽമഴ ഉണ്ടാകുമെന്ന ഒരു മുന്നറിയിപ്പ് കൂടി നിലവിൽ കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട്. നിലവിൽ തെക്കൻ കേരളത്തിലും മധ്യ കേരളത്തിലുമാണ് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ മഴ ലഭിക്കാനുള്ള ഒരു സാധ്യത ഉള്ളത്. എന്തായാലും അധിക നാൾ ഈ വേനൽച്ചൂട് തുടരുമെന്ന് തന്നെയാണ് കാലാവസ്ഥാ വകുപ്പ് അറിയിക്കുന്ന കാര്യം. രാവിലെ 11 മുതൽ വൈകിട്ട് 3 മണി വരെയുള്ള സമയങ്ങളിൽ പരമാവധി സമയം നേരിട്ട് സൂര്യപ്രകാശം ശരീരത്തിൽ ഏൽക്കുന്നത് ഒഴിവാക്കണമെന്നൊരു നിർദ്ദേശമാണ് നിലവിൽ ഇതുമായി ബന്ധപ്പെട്ടുള്ള പ്രതിരോധമായി വിദഗ്ധർ അടക്കം പറയുന്ന കാര്യവും. എസ് കെ, ഓക്കെ, താങ്ക് യു എം ജി പ്രതീഷ്.